ത്തോളം ചാതുർവർണ്ണമാണ് പ്രധാനം. ഈ നാട്ടിലെ അധസ്ഥിതർ, ഈഴവ ജനവിഭാഗം ഉൾപ്പെടെ എസ് സി എസ് ടി അടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? സമീപകാലത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, 19-ാം നൂറ്റാണ്ട് ഈഴവ സമുദായം അനുഭവിച്ച നൂറ്റാണ്ടുകളുടെ ദുരിതങ്ങൾ അതിൽ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഈ നാട്ടിലെ എസ് സി എസ് ടി വിഭാഗത്തിന്റെയും ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ? പ്രമാണിമാരുടെ, ഭൂജന്മിമാരുടെ, മേലാളന്മാരുടെ മുറ്റത്തൊരു കുഴി കുഴിച്ച് ആ കുഴിയിൽ ഒരു ഇല വെച്ച് ഭക്ഷണം വിളമ്പി തന്നു. കല്ലും മണ്ണും ഭക്ഷണവും കൂട്ടി, വറ്റും കൂട്ടി പ്രമാണിമാരുടെ, മേലാളന്മാരുടെ ഭക്ഷണം കഴിച്ചു. മുറ്റത്തൊരു കുഴി കുഴിച്ച് ആ കുഴിയിൽ ഒരു ഇല വിവാഹ ഭക്ഷണം വിളമ്പി തന്നു. പുതുനാരിയെ ആദ്യം അവനവന്റെ വീട്ടിലെ മണിയറയിലേക്ക് അല്ല കൊണ്ടുവരിക, നാട്ടിലെ പ്രമാണിയുടെ വീട്ടിന്റെ അന്തപുരത്തിൽ കൊണ്ടുപോയി ആദ്യ രാത്രി അവൾക്ക് കാണിക്ക വെക്കേണ്ടിയിരുന്ന നാളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഈ രാജ്യത്ത് ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് അങ്ങനെ പതിതരായിരുന്ന ഒരു ജനതക്ക് തിരിച്ചു പറയാനുള്ള ചെങ്കൂറ്റം പ്രദാനം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയുമാണ് എന്നുള്ളത് ആരും മറക്കരുത്. ലോകത്താര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്താലും ഈ രാജ്യത്തിലെ ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ, ഇവിടുത്തെ എസ് സി എസ് ടി വിഭാഗങ്ങൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഇവിടുത്തെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യർ, അവർ മറക്കരുത്. കേരളത്തെ ഭ്രാന്താലയം എന്നാണ് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരിക്കൽ കേരളത്തിൽ സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോ ഇവിടെ കണ്ട ഐത്താചാരങ്ങളിൽ മനം മടുത്താണ് അദ്ദേഹം ഭ്രാന്താലയം എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത്. ആ ഭ്രാന്താലയമായിട്ടുള്ള കേരളത്തെ ഇന്ന് നാം കാണുന്ന പരിഷ്കൃത കേരളമാക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ ഇതുപോലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനവും ആകുമായിരുന്നില്ലേ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഇതുപോലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെയും അവരാക്കുമായിരുന്നില്ലേ? കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിന്റെ സൗഭാഗ്യമാണ്. അല്ലായിരുന്നു എങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ കേരളവും ആകുമായിരുന്നു. ബംഗാളിൽ എന്തുകൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്ന് ചോദിക്കാം. സ്വാതന്ത്ര്യാനന്തരം നീണ്ട 30 കൊല്ലം തുടർച്ചയായി കോൺഗ്രസ് ഭരണമാണ് അവിടെ നിലനിന്നത്. ശപിക്കപ്പെട്ട ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം അവിടെ കോൺഗ്രസ് സ്ഥാപിച്ചു. ആ സ്ഥാപിച്ച സമ്പ്രദായത്തിന് മേലാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം നടത്തേണ്ടി വന്നത്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളം രൂപീകൃതമായി ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ അടിത്തറ പാകപ്പെട്ടു. അതിന്മേലാണ് പിന്നീട് ആധുനിക കേരളത്തിന്റെ സൗധം മാറി മാറി വന്ന സർക്കാരുകൾ പണിതത്. ആർ എസ് എസുകാരോട് ചോദിക്കണം, ഹിന്ദുത്വത്തെ കുറിച്ച് പറയുന്നു, ഹിന്ദുക്കളെ സംബന്ധിച്ച് അവർ സംസാരിക്കുന്നു, അവരോട് ചോദിക്കണം നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തെവിടെയെങ്കിലും തൊലി കറുത്തവൻ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്? ഉണ്ട് കൂട്ടരെ, ഉണ്ട്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ലോക ചരിത്രത്തിൽ ആദ്യമായി തൊലി കറുത്തവനെ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പൂജാരിയായിട്ട് നിയമിച്ചത്. ജാതിയല്ല പ്രശ്നം, അറിവാണ് പ്രശ്നം. സംസ്കൃത പാണ്ഡിത്യമുള്ളയാൾ, വേദമന്ത്രങ്ങൾ അറിയുന്ന വ്യക്തി, അവൻ ഏത് ജാതിക്കാരനാകട്ടെ, വിഭാഗക്കാരനാവട്ടെ, അവരെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ പൂജാരികളായി നിയമിക്കുവാനുള്ള ധൈര്യം കാണിച്ച പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. ആർ എസ് എസുകാരെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു തൊലി കറുത്ത ദളിതനെ, ഈഴവരെ പോലെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? ഇതാണ് ഇവരുടെ ഹിന്ദുത്വത്തിന്റെ മോഡൽ എന്ന് നാം മനസ്സിലാക്കുക. ഈ നാടിന്റെ ഔന്നിത്യം, ഈ നാടിന്റെ ഉത്കൃഷ്ടത, അത് ബഹുസ്വരതയിലാണ് കുടികൊള്ളുന്നത്. ആ ബഹുസ്വരതയെയാണ് നമ്മൾ വരിക്കേണ്ടത്. നമ്മളുടെ നാട്ടിൽ ഇപ്പോ വലിയ തോതിലുള്ള
വർഗീയ ചേരിതിരിവാണ് RSS ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എന്ത് വില കൊടുത്തും നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ അടുത്ത് ഗുജറാത്തിൽ പോയിരുന്നു. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് ചേരികളിലാണ് താമസിക്കുന്നത്, രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. ഒരിക്കലും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് താമസിക്കാൻ അവിടുത്തെ ഭരണകൂടം അനുവദിക്കുന്നില്ല. ഗുജറാത്തിലെന്നല്ല, ഉത്തരേന്ത്യയിൽ എവിടെയും, അവിടെ മുസ്ലിം ഗല്ലികളും ഹിന്ദു ഗല്ലികളുമാണ്. നമ്മളുടെ നാട്ടിൽ അങ്ങനെയാണോ? ഇവിടെ ഹിന്ദുവിന്റെ ഏറ്റവും തൊട്ടടുത്ത അയൽവാസി മുസ്ലിം അല്ലേ, അല്ലെങ്കിൽ ക്രൈസ്തവനല്ലേ? അവർ ഒരു ഭക്ഷണ പാത്രത്തിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്നത് അവരുടെ ജാതിക്കാരാണ്, അവരുടെ മതക്കാരാണ്. നമ്മളുടെ അയൽവാസികളായ സഹോദര മതസ്ഥരല്ലേ ഇന്ത്യയിൽ? പക്ഷേ ദൗർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു സാഹചര്യം മറ്റെവിടെയും ഇല്ല. ഗുജറാത്തിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ ഒരു മുസ്ലിമിന് പോയി വീട് വാങ്ങാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ദേശത്ത് ഹിന്ദുവിന് പോയി സ്ഥലം വാങ്ങാൻ കഴിയില്ല. നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും സ്ഥലം വാങ്ങണം എന്നുണ്ടെങ്കിൽ കളക്ടർക്ക് അവര് മുൻകൂട്ടിയുള്ള അപേക്ഷ കൊടുക്കണം, എന്നിട്ട് കളക്ടർ അനുവദിക്കണം, എന്നാലേ പറ്റൂ. ഗുജറാത്തിൽ ചെന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഒരു മുസ്ലിം സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഹൈന്ദവ സമുദായത്തിൽ നിന്നുള്ള ചങ്ങാതിമാരുണ്ടോ? അപ്പൊ അദ്ദേഹം എന്നോട് വേദനയോടെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഹൈന്ദവ സമുദായത്തെ ഒന്ന് കാണാൻ, അവരുമായി ഒന്ന് എഴുകിച്ചേർന്ന് ജീവിക്കാൻ അവസരമുണ്ടായിട്ട് വേണ്ടേ ഞങ്ങൾക്ക് അവരിൽ നിന്നുള്ള ചങ്ങാതിമാരുണ്ടാകാൻ? ഹൈന്ദവ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മുസ്ലിം സുഹൃത്തുണ്ടോ, ചങ്ങാതിയുണ്ടോ? അദ്ദേഹവും ഇതേ മറുപടിയാണ് പറഞ്ഞത്. ആളുകളെ വ്യത്യസ്ത ചേരികളിലാക്കി, തലങ്ങളിലാക്കി മാറ്റുന്നു, എന്നിട്ട് അവരെ ഭിന്നിപ്പിന്റെ ഭൂമികയിലേക്ക് നയിക്കുന്നു. ഇതിനെയാണ് ശക്തമായിട്ട് നമ്മൾ എതിർക്കേണ്ടത്. ഇതിനെ എതിർത്തില്ലെങ്കിൽ ഈ നാടില്ലാതാകും, ഈ നാട് തകരും. ലോകം മുഴുവൻ മതത്തിന്റെയും ജാതിയുടെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുകയാണ്. UAE നമ്മളുടെ നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഈ ആറ്റിങ്ങലിൽ നിന്ന് എത്ര ആളുകൾ ഉണ്ടാകും ഗൾഫ് നാടുകളിൽ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, ഗൾഫ് നാടുകളിൽ വല്ല വിവേചനവും അവിടുത്തെ ആളുകൾ, അവിടുത്തെ ഭൂരിപക്ഷ മതസമുദായത്തിന്റെ മതത്തിൽ പെട്ടുപോയില്ല എന്നുള്ളത് കൊണ്ട് ആർക്കെങ്കിലും നേരിടേണ്ടി വരുന്നുണ്ടോ എന്ന്? ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരുന്നില്ല. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എത്ര ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു, എത്ര ഹൈന്ദവരും മുസ്ലിങ്ങളും ജോലി ചെയ്യുന്നു. അവിടുത്തെ ക്രൈസ്തവ സമൂഹം വല്ല വിവേചനവും അവരോട് കാണിക്കുന്നുണ്ടോ? അങ്ങനെ കാണിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യയിൽ മാത്രം അത്തരത്തിലുള്ള വിവേചനങ്ങൾ കാണിക്കുന്നു, അവരെ അകറ്റി നിർത്തുന്നു. അമേരിക്കയിൽ വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനം കൊള്ളുന്നു. വളരെ നല്ല കാര്യമാണത്. ഈ അടുത്താണ് ബ്രിട്ടനിൽ അവിടുത്തെ കുഞ്ചികസ്ഥാനത്ത് ഒരു ഇന്ത്യൻ വംശജൻ വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ്. നമ്മൾ അഭിമാനം കൊണ്ടു. പക്ഷെ നമ്മളുടെ രാജ്യത്തെ സ്ഥിതി എന്താണ്? നാടിന്റെ മൊത്തം ജനസംഖ്യയുടെ 15% വരുന്ന, 22 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരു MP ഉണ്ടോ BJP? ഒരാളെ MP ആക്കിയിട്ടുണ്ടോ BJP? ഒരാളെ MLA ആക്കിയിട്ടുണ്ടോ BJP? ഹജ്ജും വഖഫും ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം പേരുള്ള മന്ത്രിമാരല്ല കൂട്ടരെ. സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിത്. ഇവിടെ മതന്യൂനപക്ഷങ്ങളെ അവഗണിക്കുക, എന്നിട്ട് കമല ഹാരിസ് അമേരിക്കയിൽ വൈസ് പ്രസിഡന്റായി എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതിൽ എന്തർത്ഥം? RSS BJP ഈ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അവരിൽ നിന്നുള്ളവരെ കുഞ്ചിക സ്ഥാനങ്ങളിൽ കൊണ്ടുവരികയല്ലേ വേണ്ടത്? ഞാൻ ഈ അടുത്ത് ബംഗ്ലാദേശിൽ പോവുകയുണ്ടായി. ആ രാജ്യത്ത് അവിടുത്തെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായ ഹൈന്ദവ സമുദായത്തിൽ നിന്നുള്ളയാളാണ്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹമന്ത്രി ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹൈന്ദവ സമുദായത്തിൽ നിന്നുള്ളയാളാണ്. ബംഗ്ലാദേശ് ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് അല്ല പൂർണ്ണമായി, എന്നിട്ട് പോലും ആ രാജ്യത്തെ സ്ഥിതി ഇതാണ്. എന്നാൽ നമ്മളുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമായിരുന്നിട്ടും എന്താണ് ഈ നാടിന്റെ അവസ്ഥ?
ഗുജറാത്ത് ഏറ്റവും അധികം വഖഫ് സ്വത്തുക്കളുള്ള ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ 25 കൊല്ലമായി അവിടെ ഹജ്ജും വഖഫും കൈകാര്യം ചെയ്യാൻ ഒരു മുസ്ലിം പേരുള്ള മന്ത്രിയെ ബി ജെ പി നിയോഗിച്ചിട്ടില്ല. അവർക്ക് ഒരു മുസ്ലിം എം എൽ എ ഇല്ല. ഇത് ശരിയായിട്ടുള്ള കീഴ്വഴക്കമാണോ? ഇത് ജനാധിപത്യത്തിന്റെ അന്തസത്തക്ക് ചേർന്നതാണോ? ഈ നാട്ടിലെ എസ് സി എസ് ടി വിഭാഗത്തെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ഈഴവ സമുദായത്തെ മാറ്റി നിർത്തുന്നു എന്ന് സങ്കല്പിക്കുക, എന്താകും ഈ രാജ്യത്തിന്റെ അവസ്ഥ? ഇവിടെയുള്ള എല്ലാ മതജാതി വിഭാഗങ്ങളും സഹകരിച്ചും ഒരുമിച്ചും പ്രവർത്തിച്ചാണ് ഈ നാടുണ്ടായത്, ഈ നാട് ആർജിച്ച പുരോഗതി നേടിയെടുത്തത്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനവും. ജനാധിപത്യവും മതേതരത്വവും പരിരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ് ഇന്ത്യയുടെ ഫെഡറൽ സ്റ്റേറ്റ് സംവിധാനത്തിന്റെ നിലനിൽപ്പും. നമ്മളെ അവഗണിക്കുകയാണ്. എന്താണ് കേരളം ചെയ്ത തെറ്റ്? ആർ എസ് എസിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ നമ്മൾ അംഗീകരിച്ചില്ല. ഒരു ബി ജെ പി കാരനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചില്ല. ഇവിടെ നിന്ന് ജനപ്രതിനിധികളായിട്ട് ആരെയും നമ്മൾ തെരഞ്ഞെടുക്കുന്നില്ല. എങ്കിൽ ഞങ്ങൾ നിങ്ങളെ കാട്ടിത്തരാം എന്നുള്ള നിലയിലാണ് കേന്ദ്ര സർക്കാർ നമ്മളോട് പെരുമാറുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഓശാരമോ ഔദാര്യമോ നമുക്ക് വേണ്ട. ആയിരക്കണക്കിന് കോടി രൂപ ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോവുകയും അതിൽ നിന്ന് വളരെ തുച്ഛം മാത്രം നമുക്ക് തിരിച്ചു നൽകുകയും ചെയ്യുന്നു. ഇതിനെതിരായി നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണ്ടേ? നമ്മളോട് പറയുന്നത് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷേമ പെൻഷൻ നിർത്തിക്കോളൂ എന്നാണ്. എന്താണ് ക്ഷേമ പെൻഷൻ? ഇന്ത്യ മഹാരാജ്യത്ത് ക്ഷേമ പെൻഷൻ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് കൊടുക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ? ബി ജെ പി എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? 62 ലക്ഷം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ നമ്മളുടെ സംസ്ഥാനത്ത് കൊടുക്കുന്നത്. ആകെ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണ്. അതിൽ 40 ലക്ഷം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഏതാണ്ട് ഒരു 40 ലക്ഷം മറ്റു സംസ്ഥാനങ്ങളിൽ ചെറിയ കച്ചവടക്കാരായും മറ്റു സംരംഭങ്ങൾ നടത്തിയും ജീവിക്കുന്നവരാണ്. പിന്നീട് നമ്മളുടെ നാട്ടിൽ അവശേഷിക്കുന്നവർ 2.7 കോടി ആളുകളാണ്. ആ 2.7 കോടി ആളുകളിൽ 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകര് നേതാക്കന്മാരോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ മോശക്കാരാണ് എന്ന്, അവര് രാജ്യവിരുദ്ധരാണ് എന്ന്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ 1600 രൂപ വെച്ച് 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഒരു 5 മലയാളി കൂടുന്നിടത്ത് ഒരാൾക്ക് പെൻഷൻ ഉണ്ട്. 5 പേരിൽ ഒരാൾക്ക് പെൻഷനുള്ള സംസ്ഥാനമാണ് ഈ കേരളം. ഈ പെൻഷൻ ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? വയോജനങ്ങൾക്ക്, നമ്മളുടെ മുത്തച്ഛന്മാർക്ക്, മുത്തശ്ശിമാർക്ക്, നമ്മളുടെ അച്ഛനമ്മമാർക്ക്, നമ്മളുടെ വല്യപ്പമാർക്ക്, നമ്മളുടെ വല്യമ്മമാർക്ക്, നമ്മളുടെ കാരണവന്മാർക്ക്. ജീവിതത്തിന്റെ വസന്തം മുഴുവൻ അവർ നാടിനും വീടിനും വേണ്ടി കരിച്ചു തീർത്തവരാണ്. ഇന്ന് ഒരു പൈസ പോലും വരുമാനമില്ലാതെ വീടിന്റെ അകത്തളങ്ങളിൽ കഫം തുപ്പി രോഗികളായി കഴിയുകയാണ് അവർ. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളേകാൻ ആരുമില്ല. മക്കളുടെ മുന്നിൽ കൈനീട്ടണം, മരുമക്കളോട് ചോദിക്കണം. പക്ഷേ ആ ആളുകളുടെ കൈകളിലേക്കാണ് ഈ സർക്കാർ 1600 രൂപ വെച്ചുകൊടുത്തുകൊണ്ട് പറയുന്നത്, നിങ്ങൾ യൗവനകാലത്ത് ഈ നാടിനെ പോറ്റിയവരാണ്, നിങ്ങളുടെ കുടുംബത്തെ പോറ്റിയവരാണ്, നിങ്ങൾക്കിതാ ഈ സർക്കാരിന്റെ സമ്മാനം. ഒരു കാലിച്ചായ കുടിക്കാൻ അങ്ങാടിയിൽ പോയിട്ട് കുടിക്കാൻ നമ്മളുടെ മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും നമ്മളുടെ അച്ഛനമ്മമാർക്കും മക്കളുടെ മുന്നിൽ കൈനീട്ടണ്ടേ? 1 കിലോ മത്സ്യം ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ ശമ്പളക്കാരിയായിട്ടുള്ള മരുമകളോട് ചോദിക്കണ്ടേ? വല്ല വേലക്കോ പൂരത്തിനോ പോകുമ്പോ പേരക്കുട്ടി പറയും, മുത്തച്ഛ നിങ്ങൾ വരുമ്പോ ഒരു പീപ്പിളി കൊണ്ടുവരണം, ഒരു ബലൂണ് കൊണ്ടുവരണം, അത് വാങ്ങണമെങ്കിലും മകന്റെ മുമ്പിൽ കൈനീട്ടണ്ടേ ഈ നിസ്സഹായനായ മനുഷ്യൻ? അപ്പൊ മകൻ പറയും, അച്ഛൻ വാങ്ങിക്കൊടുക്കണ്ട, അത് ഞാൻ വാങ്ങിക്കൊടുത്തോളാം. ആ വാക്ക് കേൾക്കുമ്പോ ഒരു പ്രായമായ വ്യക്തിക്കുണ്ടാകുന്ന മനോവികാരം എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? അങ്ങനെയുള്ള നിസ്സഹായരായ മനുഷ്യരുടെ കൈകളിലേക്കാണ്
1600 രൂപ ഈ സർക്കാർ, പിണറായി സർക്കാർ വെച്ചുകൊടുത്തുകൊണ്ട് പറയുന്നത് ഒരാളുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് ചെലവഴിക്കാം. ഇത് നിങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന നിങ്ങളുടെ അവകാശമാണ്. അത് നമ്മളുടെ രാജ്യത്ത് മറ്റെവിടെയും ഇല്ല. അത് നിർത്താനാണ് ബി ജെ പി ഗവൺമെന്റ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് കൂട്ടി, അതെന്തിനാണെന്നോ, ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലേക്ക് ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടിയാണ് 2 രൂപ അങ്ങനെ വർദ്ധിപ്പിച്ചത്, 2 രൂപ സെസ് ഏർപ്പെടുത്തിയത്. അതിനെതിരെയാണ് ബി ജെ പിയും കോൺഗ്രസും ലീഗും ശക്തമായിട്ട് സമരരംഗത്തേക്ക് വന്നത്. 50 രൂപ ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതിൽ പ്രശ്നമില്ല ആർക്കും. 2 രൂപ, അതും നമ്മളുടെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും നമ്മളുടെ അച്ഛനമ്മമാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലേക്ക്, 1600 രൂപ ഓരോ മാസവും അവരുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നതിലേക്ക് 2 രൂപ കൊടുക്കുന്നതിനെയാണ് ഈ കശ്മലന്മാർ എതിർക്കുന്നത്. RSS ബി ജെ പിയും കോൺഗ്രസും ലീഗും പറയുന്നത് പൈസ ഇല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നിർത്തിക്കോ. നിർത്തില്ല ഞങ്ങൾ. സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, സർക്കാരിന്റെ ഖജനാവിൽ 1 രൂപ അവശേഷിക്കുന്നുവെങ്കിൽ ആ 1 രൂപ അവശേഷിക്കുന്നിടത്തോളം കാലം 62 ലക്ഷം പേർക്കും ഈ ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കും. 2000 രൂപയാക്കി അത് വർദ്ധിപ്പിക്കും എന്നും ഈ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. വർദ്ധിപ്പിക്കും. പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കും. അതിന്റെ എത്ര തെളിവുകളാണ് നമ്മളുടെ മുന്നിലുള്ളത്. ഒരിക്കലും പ്രാവർത്തികമാകും എന്ന് കരുതാതിരുന്ന എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നാഷണൽ ഹൈവേ പ്രാവർത്തികമാകില്ല എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. ആ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയത് സഖാവ് പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെ പിൻബലത്തിലാണ്. ഏതാണ്ട് 1600 കിലോമീറ്റർ ദൂരം 1080 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. കോൺഗ്രസോ ലീഗോ മറ്റേതെങ്കിലും പാർട്ടികളോ ആയിരുന്നു ഇവിടം ഭരിച്ചിരുന്നത് എങ്കിൽ ഇവിടെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുമായിരുന്നോ? എല്ലാവർക്കും നല്ല വില കൊടുത്തില്ലേ? കൈനിറയെ പണം കൊടുത്തില്ലേ? എല്ലാവരും സംതൃപ്തരായില്ലേ? ഒരാളുടെ കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് കേരളത്തിന്റെ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെ ആ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല. ഒരു തർക്കവും വേണ്ട. ഏതെങ്കിലും 4 ആളുകൾ കൊടിപിടിച്ചാൽ ആ എതിർപ്പിന് മുന്നിൽ ചൂളിപ്പോകുമായിരുന്നു UDFന്റെ സർക്കാർ. എന്നാൽ ഇടതുപക്ഷ സർക്കാർ വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. നമുക്ക് നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കി തന്നു. വർഗീയതക്കും കേന്ദ്ര അവഗണനക്കും എതിരായി CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, കേന്ദ്ര പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥയാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ ഈ ആറ്റിങ്ങലിൽ മനുഷ്യക്കടൽ പോലെ ചുവന്ന കടലാക്കി മനുഷ്യരുടെ പാരാവാരം സൃഷ്ടിച്ച് നിങ്ങൾ നൽകുന്ന സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കൊടികൾ വീശിയും മുദ്രാവാക്യം മുഴക്കിയും നിങ്ങൾ സ്വീകരിച്ചാനയിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.